വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സസ്യരാജ്യത്തിലെ തന്നെ ഏറ്റവും നല്ലതും പരിപാലനം കുറവുള്ളതുമായ ഒരു അലങ്കാര ചെടിയെക്കുറിച്ചിട്ടാണ്. മലയാളത്തിൽ സർപ്പപ്പോള, പാമ്പ് സസ്യം, ഇംഗ്ലീഷിൽ സ്നേക്ക് പ്ലാന്റ്, സംസ്കൃത ഭാഷയിൽ മരൽ എന്നിങ്ങനെയാണ് ഇതിന് പേരുള്ളത്. എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാൻസിവേറിയ ട്രൈഫാഷിയേറ്റ എന്നാണ്. ആഫ്രിക്കൻ വംശജനായ ഒരു അലങ്കാര ചെടിയാണ് ഈ സർപ്പപ്പോള. സസ്യരാജ്യത്തിലെ ഏറ്റവും കുറഞ്ഞ പരിപാലന ഇനങ്ങളിൽ ഒന്ന്. സ്നേക്ക് പ്ലാന്റ് അഥവാ പാമ്പ് സസ്യങ്ങൾ, ഇതിന് പൂർണ്ണ സൂര്യൻ, പൂർണ്ണനിഴൽ, ജലത്തിൻ്റെ അഭാവം, വളപ്രയോഗം എന്നിവ സഹിക്കുവാൻ ശേഷിയുള്ള സസ്യമാണ്. ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾ കാരണം ഈ അത്ഭുതകരമായ സസ്യം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇൻഡോർ പ്ലാന്റുകളിൽ ഇടം നേടി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വന്യമായി വളരുന്ന വിഷഹര ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണിത്. അസ്പരാഗേഷ്യ കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം ആയുർവേദത്തിൽ പാമ്പിൻ വിഷദംശനത്തിന് പരിഹാരമായി ഈ ചെടിയെ ഉപയോഗിച്ചു വരുന്നു. ഈ സസ്യത്തിൻ്റെ മറ്റൊരു കഴിവെന്താണെന്നോ? രാത്രിയിലും ഓക്സിജൻ ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു സസ്യമാണിത്. ചൂട് കൂടുതലായുള്ളതും വെള്ളം കുറവുള്ളതുമായ സ്ഥലങ്ങളിൽ വന്യമായി വളരുന്നു. നൈജീരിയയിലും ഹോങ്കോങ്ങിലും ഇന്ത്യയിലും ഇവ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരുന്ന നിത്യഹരിത അർദ്ധഹരസബര സസ്യമാണിത്. ഭൂമിക്കടിയിൽ പ്രഗന്ധമുണ്ട്. പ്രഗന്ധം എന്നുവച്ചാൽ അതിൻ്റെ കിഴങ്ങ്. ഈ പ്രഗന്ധത്തിൻ്റെ ശാഖാഗ്രത്തിൽ നിന്നും ഇലകൾ മുളയ്ക്കുന്നു. ഈ പ്രഗന്ധങ്ങൾ ചിലപ്പോൾ മണ്ണിനു പുറത്തും കാണപ്പെട്ടേക്കാം. ഇലകൾ താഴെ നിന്നും മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്നവയാണ്. ഇവയ്ക്ക് കടുത്ത പച്ച നിറമായിരിക്കും. 6 മുതൽ 25 ഇലകൾ വരെ കാണപ്പെട്ടേക്കാം. ഒരിലയ്ക്ക് 40 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടായേക്കാം. മറ്റൊരു കൗതുകം പറയട്ടെ, ഇലകൾക്ക് ഇത്രയും നീളമുള്ളതുകൊണ്ടും മൂർച്ചയുള്ള വശങ്ങൾ ഉള്ളതുകൊണ്ടും തന്നെ ഈ സസ്യത്തെ അമ്മായി അമ്മയുടെ നാവ് എന്നും വിളിക്കുന്നുണ്ട്. അഗ്രം കൂർത്തതുമാണ്. ഉടനീളം ഇളം മഞ്ഞ നിറത്തിലോ പച്ച നിറത്തിലോ വരകൾ പോലെ കാണുവാൻ സാധിക്കുന്നു. ശാസ്ത്രീയ നാമമായ ട്രൈഫേഷ്യ എന്നാൽ 3 ചെണ്ടുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ന് കൂടുതലായും അലങ്കാര സസ്യമായിട്ടാണ് വളർത്തി വരുന്നത്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ അതിർവരമ്പുകളിലെല്ലാം തന്നെ ഈ സസ്യം കാണപ്പെട്ടിരുന്നു. നാസയുടെ ശുദ്ധവായു പഠനങ്ങളിൽ ഈ ചെടിക്ക് അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുവാനുള്ള കഴിവുള്ളതായി കണ്ടെത്തിയിരിക്കുന്നു. നിത്യഹരിത ബഹുവർഷ കുറ്റിച്ചെടി. മണ്ണിൽ നിന്നും നേരെ ഉയർന്നു നിൽക്കുന്ന കട്ടിയുള്ള ഇലകൾ. പാമ്പിനെ പോലെയുള്ള രൂപത്താൽ ഇത് പാമ്പു ചെടിയെന്നും വിളിച്ചു വരുന്നവരുണ്ട്. വളരെ കുറച്ച് വെള്ളവും വളവും മാത്രം മതിയായതുകൊണ്ട് ചട്ടിയിൽ വളർത്തുവാനും വീടിനുള്ളിൽ വളർത്തുവാനും അനുയോജ്യമായ സസ്യമാണിത്. നാസയുടെ ശുദ്ധവായു പഠനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടും ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതായി കണ്ടെത്തിയിരിക്കുന്നതുകൊണ്ടും വിഷാംശമുള്ള നൈട്രജൻ ഓക്സൈഡുകളും ഫോർമാൽഡിഹൈഡും മറ്റും വലിച്ചെടുത്ത് അന്തരീക്ഷം ശുദ്ധീകരിക്കുവാൻ ഈ ചെടിക്കുള്ള കഴിവ് കാരണം വീട്ടിനുള്ളിൽ വളർത്താൻ ഏറ്റവും യോജിച്ച ചെടിയാണിതെന്നാണ് പറയുന്നത്. പ്രാണികളുടെ ശല്യം വളരെ കുറവുമാണ്. തീരെ കുറഞ്ഞ പരിചരണം മാത്രം മതിയാകും. എന്നാലോ വായു ശുദ്ധമാക്കാൻ ഏറെ സഹായകവുമാണ് ഈ അലങ്കാര സസ്യം. 3-4 ആഴ്ച കൂടുമ്പോൾ നനച്ചാൽ പോലും ഇതിന് പ്രശ്നമുണ്ടാകുന്നില്ല. സാൻസവേരിയയുടെ വ്യത്യസ്ത ഇനങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. വളരെ കുറച്ചു മാത്രം വെയിൽ ലഭിക്കുന്ന ഇടങ്ങളിലും സാൻസവേരി നന്നായി വളരുന്നു. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ സസ്യങ്ങൾ എടുത്തു നോക്കിയാൽ സ്നേക്ക് പ്ലാന്റ് ഒരു വ്യത്യസ്ത പ്രത്യേകതയുള്ളവയാണ്. കാരണം ഇത് ധാരാളം കാർബൺ ഡയോക്സൈഡും രാത്രിയിൽ ഓക്സിജനാക്കി മാറ്റുന്നു. വായുസഞ്ചാരം ഇല്ലെങ്കിൽ അതിജീവിക്കാൻ ഒരാൾക്ക് 6-8 സസ്യങ്ങൾ ആവശ്യമാണ്. മിക്ക സസ്യങ്ങളും പ്രധാനമായും കാർബൺ ഡയോക്സൈഡ് ഏറ്റെടുക്കുകയും പകൽ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ്. ഓക്സിജനെ ഏറ്റെടുക്കുകയും രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നവയുമുണ്ട്. എന്നാൽ സ്നേക്ക് പ്ലാന്റ് വിഷവസ്തുക്കളെ ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. സാധാരണ ഒരു സസ്യം വായുവിൽ ഈർപ്പം പുറപ്പെടുവിക്കുന്ന വായുവിലൂടെയും അലർജി ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സാൻസവേരിയ ഈ അവസ്ഥകളെ തികച്ചും മറികടക്കുന്നവയാണ്.
ഇൻഡോർ പ്ലാന്റുകൾക്ക് വളരെയധികം മൂല്യം നൽകുന്ന ചൈനയിൽ ഈ സ്നേക്ക് പ്ലാന്റിന് അമിതമായ സ്ഥാനം നൽകിയിരിക്കുന്നു. മാത്രമല്ല, സ്നേക്ക് പ്ലാന്റ് അവരുടെ വീടുകളിൽ വയ്ക്കുന്നത് അവരുടെ വിശ്വാസങ്ങളിൽ പെട്ടതും ആകുന്നു. എട്ടു ദേവന്മാർ തങ്ങളുടെ എട്ട് സദ്ഗുണങ്ങളെ സമ്മാനമായി സമ്മാനിച്ചതിനാൽ ഈ ചെടി കൈവശമുള്ള എല്ലാവർക്കും ചൈനക്കാർ അവരുടെ വീടുകളിൽ വിലയേറിയ ഒരു വീട്ടുചെടിയായി വളർത്തിയിരിക്കുന്നു. സമൃദ്ധി, സൗന്ദര്യം, ദീർഘായുസ്, ബുദ്ധി, ആരോഗ്യം, കല, ശക്തി, കവിത എന്നിവയാണ് ഈ എട്ട് ഗുണങ്ങൾ. ഫെങ്ഷുയി പ്രകാരമുള്ള എട്ട് സദ്ഗുണങ്ങൾ പ്രവേശിക്കുവാൻ പ്രാപ്തമാക്കുന്നതിനായി അവർ സസ്യങ്ങൾ അവരുടെ വീടിനുള്ളിലെ പ്രവേശന കവാടത്തിനടുത്തായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷവായു മലിനീകരണവും ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജൻറ്റുമാരായ ബെൻസീൻ, ഫോർമാൽഡിഹൈഡ്, സൈലീൻ, ടോലീൻ എന്നിവ നീക്കം ചെയ്യുവാനും ചുറ്റുപാടുകൾ ആഗിരണം ചെയ്യുവാനും സ്നേക്ക് പ്ലാന്റിനുള്ള ഈ പ്രത്യേക കഴിവ് മാരകമായ രോഗത്തെ ചികിത്സിക്കുന്നതിനും തടയുന്നതിനുമുള്ള ഫലപ്രദമായ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ചാണകം, വളം, മരം, ചാരം എന്നിവ ഉൾപ്പെട്ട പോട്ടിംഗ് മിശ്രിതം ഉപയോഗിച്ച് നല്ല ഡ്രെയിനേജ് അനുവദിക്കുന്ന ഒരു കലത്തിൽ എല്ലായ്പ്പോഴും ഈ ചെടി വളർത്തുക. വളർന്നു വന്നാൽ ഇലകൾ മുറിച്ച് വെള്ളത്തിൽ വെച്ച് പരിപാലിച്ചാലും ഈ സസ്യത്തിന് വേരുകൾ വരുന്നതായി കാണാം. അതുമല്ലെങ്കിൽ ഇതിൻ്റെ കടയ്ക്കൽ കിഴങ്ങിൽ നിന്നും തൈകൾ വരുന്നതായി കാണുവാനും സാധിക്കും. അപ്പോൾ പിഴുതുമാറ്റി മറ്റൊരു പാത്രത്തിൽ നടുവാനാകുന്നു. കിടപ്പുമുറിയിലും സ്വീകരണ മുറിയിലും വീട്ടുപടിയിലും ആണ് ഈ സസ്യം കൂടുതലായി വെക്കേണ്ടത്. സ്നേക്ക് പ്ലാന്റുകൾ ഉൾപ്പെടുന്ന ഇൻറ്റീരിയർ മനോഹരവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നതിനുള്ള അധിക ഗുണം നൽകുന്നു. സ്നേക്ക് പ്ലാന്റുകളെക്കുറിച്ച് ഇതിൽ കൂടുതൽ അറിവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത്? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.